ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബി ക്രാഫ്റ്റ്. ഞാനിന്ന് ഈ ബാസ്ക്കറ്റ് ഉപയോഗിച്ച് ഒരു റീയൂസ് ഐഡിയയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതുപോലത്തെ ബാസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ ബക്കറ്റോ പാത്രമോ എന്തെങ്കിലും പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഈ ബാസ്ക്കറ്റ് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. ബാസ്ക്കറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു പീസ് കാർഡ്ബോർഡും കളർ ഷീറ്റ് പേപ്പറും പിന്നെ ഒരു പീസ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കാർഡ്ബോർഡിലേക്ക് ഈ ബാസ്ക്കറ്റ് വെച്ച് ഇതിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത് ഒന്ന് വെട്ടിയെടുക്കുക. കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാർഡ്ബോർഡിൽ ഈ താഴത്തെ ഷേപ്പും വരച്ചെടുത്ത് വെട്ടിയെടുക്കുക. ഈ രണ്ട് പീസിനും വേണ്ടിയിട്ട് കുറച്ച് വലിപ്പത്തിൽ കളർ പേപ്പറും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കളർ പേപ്പർ കാർഡ്ബോർഡിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒട്ടിച്ച ശേഷം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇങ്ങനെ വെട്ടിയ ശേഷം ഇതകത്തേക്ക് വെച്ച് രണ്ട് പീസ് കാർഡ്ബോർഡിലും പേപ്പർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിൻ്റെ ഉൾഭാഗം ഈ കളർ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത പീസസ് എല്ലാം ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ബാസ്ക്കറ്റിൻ്റെ അടിഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. ഈ കാർഡ്ബോർഡ് ബാസ്ക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആദ്യം എടുത്ത ക്ലോത്ത് വെച്ച് ഈ ബാസ്ക്കറ്റിൻ്റെ പുറഭാഗം കവർ ചെയ്ത് കൊടുക്കാം. ബാസ്ക്കറ്റിൻ്റെ പുറംഭാഗം ക്ലോത്ത് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവർ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കാർഡ്ബോർഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ബാസ്ക്കറ്റ് ഒരു ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് യൂസ് എന്താണെന്ന് നോക്കാം. ഇതിൽ കുട്ടികളുടെ ടോയ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പഴയ ബാസ്ക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ റീയൂസ് ഐഡിയയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.